പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വർഷം ഇന്ന് പരിചയപ്പെടാം. ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 1975. എല്ലാവരും ഇന്ത്യയിലെ സംസ്ഥാനമായ സിക്കിമിനെ മനസ്സിലൊന്ന് കാണുക. സിക്കിം എന്ന സംസ്ഥാനം മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുക. സിക്കിമിൽ ഒരു ബാങ്കിലേക്കാണ് നമ്മൾ പോകുന്നത്, റീജിയണൽ റൂറൽ ബാങ്ക്, RRB. അപ്പൊ സിക്കിം എന്ന സംസ്ഥാനത്തെ ഒരു ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്. ബാങ്കിന് മുമ്പിൽ ചെന്നപ്പോൾ ആ ബാങ്കിൽ ലോകത്തിൽ നിന്നുള്ള എല്ലാ വനിതകളും അവിടെ എത്തിയിട്ടുണ്ട്. അവർ വന്നത് ഒരു സിനിമ കാണാനാണ്. കേരളത്തിൽ നിന്നുള്ള ഒരു സിനിമ അവിടെ അവതരിപ്പിക്കുന്നു. ആ സിനിമ കാണാനാണ് അവരവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും കൂടി ബാങ്കിനുള്ളിൽ കയറുന്നു. അവർ സിനിമ കാണാൻ വേണ്ടി പോകുന്നു. സിനിമ തുടങ്ങുന്നു. സിനിമയിൽ ആദ്യത്തെ സീൻ തന്നെ കേരളത്തിലെ ഒരു ഫോറസ്റ്റ് ആണ് അവിടെ കാണിക്കുന്നത്. കേരളത്തിൽ ആ ഫോറസ്റ്റിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആര്യഭട്ടയുമായി ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥരെ കാണുന്നു. എന്ന് വെച്ചാൽ ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിക്കാൻ വേണ്ടി ഫോറസ്റ്റിൽ എത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥരെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞരെയാണ് അവിടെ കാണുന്നത്. കുറെ ശ്രമിച്ചിട്ട് ആര്യഭട്ട ഉയരുന്നില്ല. അപ്പൊ യൂറോപ്യൻ സ്പേസ് ഏജൻസിയിലേക്ക് ഈ ഉദ്യോഗസ്ഥന്മാർ ഫോൺ വിളിക്കുന്നു. യൂറോപ്പിൽ നിന്ന് ആൾക്കാർ വരുന്നു, അവർ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്നു, നടക്കുന്നില്ല. കുറേ ശ്രമിച്ചിട്ട് നടക്കാത്തതുകൊണ്ട് ഗവൺമെന്റ് ഇടപെടുന്നു. ഗവൺമെന്റ് ഇതിൽ മനം നൊന്നിട്ട് ഗവൺമെന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വിവരം അറിഞ്ഞപ്പോൾ സ്പെയിനിൽ നിന്ന് അവിടുത്തെ ഭരണാധികാരിയായ ഫ്രാങ്കോ ഇന്ത്യയിലേക്ക് വരുന്നു. ഫ്രാങ്കോ ഇന്ത്യയിലെത്തിയിട്ട് അദ്ദേഹം ഒരു ശ്രമം നടത്താൻ വേണ്ടി നോക്കി. എന്നിട്ടും ആര്യഭട്ട ഉയരുന്നില്ല. സിനിമയിൽ ആദ്യത്തെ സീനായിട്ട് വേണം നമ്മളിത് കാണേണ്ടത്. ആര്യഭട്ട ഉയരാത്തത് കൊണ്ട് അദ്ദേഹം ഇന്ത്യയിലെ എല്ലാ ഹോക്കി കളിക്കാരെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള ഹോക്കി സ്റ്റിക്കുമായി നിങ്ങൾ വാ, എന്നിട്ട് നമുക്ക് ശ്രമം നടത്താം എന്ന് പറയും. അവർ ഹോക്കി സ്റ്റിക്കുമായി വന്നു. എല്ലാ കളിക്കാരും കൂടി ശ്രമിച്ച് ഫ്രാങ്കോ ലീഡറായി നിന്നുകൊണ്ട് ആര്യഭട്ടയെ ഉയർത്താൻ വേണ്ടി ശ്രമം നടത്തി. അങ്ങനെ ആര്യഭട്ട ഉയർന്നുയർന്നുയർന്നുയർന്ന് മുകളിലേക്ക് പോകുന്ന രംഗം നമ്മൾ മനസ്സിലോട്ട് കാണും. ഇതിൽ ക്ഷീണിതനായ ഈ ഒരു പ്രോസസ്സിൽ ക്ഷീണിതരായ ജനറൽ ഫ്രാങ്കോ ക്ഷീണിച്ച് താഴേക്ക് വീഴുന്നു. അങ്ങനെ താഴെ വീണ ജനറൽ ഫ്രാങ്കോയെ ഈ ഹോക്കി കളിക്കാരെല്ലാവരും കൂടി തൊട്ടടുത്തുള്ള ഒരു തണ്ണീർ തടത്തിൽ കൊണ്ടുപോയി മുക്കി ആ ബോധം തെളിയിക്കാൻ വേണ്ടി നോക്കുന്നു. യാതൊരു രക്ഷയില്ല, ജനറൽ ഫ്രാങ്കോ മരണപ്പെട്ടു. ഇതാണ് കഥ. കഥയിലെ കഥാപാത്രവും എല്ലാം സാങ്കല്പികമാണ്. ഇനി കഥയിലെ ചോദ്യം എന്താ നോക്കുക. സിക്കിം എന്ന് പറഞ്ഞു. സിക്കിം ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ഭാഗമായത് 1975. ഓക്കെ, റീജിയണൽ റൂറൽ ബാങ്ക് RRB സ്ഥാപിതമായ വർഷം 1975. അവിടെ ലോകത്തു നിന്നുള്ള എല്ലാ വനിതകളും വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അന്താരാഷ്ട്ര വനിതാ വർഷം 1975. അവിടുത്തെ സിനിമ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1975. സിനിമ തുടങ്ങുന്നു എന്നും കേരളത്തിലെ ഫോറസ്റ്റ് അവിടെ റിസർച്ച് എന്നാണ് പറഞ്ഞത്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം 1975. റിസർച്ച് ആര്യഭട്ടയെ ഉയർത്തുന്നതാണെന്നാണ് പറഞ്ഞ ആര്യഭട്ട കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ച വർഷം 1975. യൂറോപ്യൻ സ്പേസ് ഏജൻസി സഹായിച്ചു എന്നാണ് പറഞ്ഞത്. യൂറോപ്യൻ സ്പേസ് ഏജൻസി സ്ഥാപിതമായ വർഷം 1975. ഇതിൽ മനം നൊന്ന് ഗവൺമെന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നാണ് പറയുന്നത്. ആഭ്യന്തര അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ആദ്യമായി പ്രഖ്യാപിച്ച വർഷവും 1975. ഇത് വിവരം അറിഞ്ഞുകൊണ്ട് സ്പാനിഷ് ഭരണാധികാരിയായ ഫ്രാങ്കോ വന്നാണ് പറഞ്ഞ്. ഫ്രാങ്കോയെ റിലേറ്റ് ചെയ്ത വർഷം 1975. കഥയുടെ അവസാനം ഫ്രാങ്കോ മരണപ്പെടുന്നതാണ് കാണുന്നത്. സോ ഫ്രാങ്കോ മരണപ്പെട്ട വർഷം, അന്തരിച്ച വർഷം ചോദ്യം വന്നാൽ 1975. ഇന്ത്യയിലെ എല്ലാ ഹോക്കി കളിക്കാരും വന്നിട്ടാണ് ഉയർത്തുന്ന ഹോക്കി കപ്പ് ഉയർത്തുന്ന രംഗം ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതാണ് ആ ഉയർത്തുന്നതായിട്ട് മനസ്സിലാക്കുക. ഇന്ത്യ ലോക ഹോക്കി കപ്പ് അല്ലെങ്കിൽ ഹോക്കി ലോകകപ്പ് നേടിയ വർഷം 1975. ഓക്കെ, ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു പോകുന്നു. ഉടനെ തന്നെ ഫ്രാങ്കോ ബോധം കെട്ട് വീഴുന്ന രംഗമാണ് കാണുന്നത്. ഫ്രാങ്കോ ഈ തണ്ണീർ തടത്തിൽ മുഖ്യ എന്നാണ് പറഞ്ഞ്. തണ്ണീർ മുഖം ബണ്ടായിട്ട് അവിടെ ഓർക്കുക. തണ്ണീർ മുഖം ബണ്ട് കമ്മീഷൻ ചെയ്ത വർഷവും 1975. പ്രിയ സുഹൃത്തുക്കളെ, ഇത്രയും കാര്യങ്ങളാണ് ആ 75 PSC ബന്ധപ്പെട്ട് കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ നമ്മൾ പറഞ്ഞിരുന്നു, ഈ ചാനലിന്റെ ഉദ്ദേശം നിങ്ങൾക്കൊരു ടിപ്പ് മാത്രമാണ്, അല്ലാതെ മറ്റ് യാതൊരു ദുരുദ്ദേശങ്ങളും ഇതിന് പിറകിലില്ല. സാമ്പത്തികം ആഗ്രഹിച്ചിട്ട് അല്ല.
എല്ലാ സുഹൃത്തുക്കളും പഠിക്കാൻ പ്രയാസമുള്ളവരൊക്കെയും എന്ത് ചെയ്യണം, ഈ ഒരു ടിപ്പിനെ മുൻനിർത്തിക്കൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റ് ഒട്ടനവധി ടിപ്പുകളുണ്ട്, എല്ലാം നിങ്ങളുമായി ഷെയർ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെയും ഞാൻ തുടരുന്നതായിരിക്കും. നിങ്ങളുടെ സഹകരണം ഉണ്ടാകുക. സജീവം.